1970 കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ 27 വയസ്സുള്ള ഉമ്മൻചാണ്ടി എത്തുമ്പോൾ അത് CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ചോദിച്ചു വാങ്ങി മത്സരിച്ച പുതുപ്പള്ളി പിന്നെ കോൺഗ്രസ് മണ്ഡലമായി മാറി. 53 വർഷങ്ങൾ രാഷ്ട്രീയ കേരളം ഇടയ്ക്ക് ചുവന്നും ത്രിവർണം ചൂടിയും മാറിമറിഞ്ഞു. മുന്നണി ബന്ധങ്ങൾ ആടിയുലഞ്ഞു. കൈപിടിച്ചും കോണിക്കയറിയും അരിവാളും ചുറ്റികയും കർഷക സ്ത്രീയുമൊക്കെ കേരളം ഭരിച്ചു. അടവുകൾ പലതും പലരും പയറ്റി. പക്ഷേ പുതുപ്പള്ളിക്ക് മാത്രം മാറ്റമുണ്ടായില്ല. ആ മണ്ഡലത്തിന് മാത്രം ഒരേയൊരു MLA, പേര് ഉമ്മൻചാണ്ടി. അതിനു കാരണം തേടി അധിക ദൂരം പോകേണ്ടതില്ല. പുതുപ്പള്ളിക്കൊപ്പം സഞ്ചരിച്ച ഉമ്മൻചാണ്ടിക്കൊപ്പം പുതുപ്പള്ളിക്കാരും സഞ്ചരിക്കുകയായിരുന്നു. ആർക്കും എപ്പോഴും കയറിച്ചെല്ലാവുന്ന വീട്, സമയത്തിന് പോലും പരാതിയില്ലാതെ പരാതിയും പരിഭവവും കേൾക്കുന്ന പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ്. പുതുപ്പള്ളിയിൽ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്തെത്തി മന്ത്രിയും UDF കൺവീനറും മുഖ്യമന്ത്രിയും ആയപ്പോഴും ആ പേര് ഉമ്മൻചാണ്ടി വിട്ടില്ല. തിരുവനന്തപുരത്തെ വീടിനും പേരിട്ടു പുതുപ്പള്ളി ഹൗസ്. അതിവേഗം ബഹുദൂരം കേരളം ഉമ്മൻചാണ്ടിക്കൊപ്പം ഓടാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനസമ്പർക്കവുമായി അദ്ദേഹം അതിവേഗത്തിലോടി. കേരളത്തിന് പറയാനുള്ളത് ഒപ്പം ചേർന്ന് നിന്ന് കേൾക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിയ നിമിഷം ആരോപണങ്ങളെ ഒരു ചെറുപുഞ്ചിരി കൊണ്ട് നേരിട്ടു. പ്രത്യാരോപണങ്ങൾ ഉണ്ടായില്ല. എന്നും ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു അദ്ദേഹം. ജനങ്ങളായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഊർജം. വിട പറയുന്നത് പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞു മാത്രമല്ല, ഹൃദയം കൊണ്ട് ചിരിച്ച കേരളത്തിന്റെ സ്വന്തം ജനനായകനാണ്. എന്നും ജനഹൃദയങ്ങളിലുണ്ട് പ്രിയ നേതാവായി. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്.